റമദാനിൽ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പുകൾ പിന്നീട് നോറ്റുവീട്ടുമ്പോൾ തുടർച്ചയായി നോറ്റുവീട്ടേണ്ടതുണ്ടോ? ഉദാഹരണത്തിന് ഒരാൾക്ക് 10 നോമ്പുകൾ നഷ്ടപ്പെട്ടു എങ്കിൽ അവൻ റമദാൻ കഴിഞ്ഞാൽ ഈ 10 നോമ്പുകളും തുടർച്ചയായി നോറ്റുവീട്ടേണ്ടതുണ്ടോ? തുടർച്ചയായി നോറ്റുവീട്ടുക എന്നത് നിർബന്ധമില്ല. 4 മദ്ഹബുകളും യോജിച്ച കാര്യമാണ്. റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടാൽ നിനക്കിഷ്ടമുള്ള ദിവസങ്ങളിൽ ഈ നോമ്പുകൾ നിനക്ക് നോറ്റുവിട്ടാം. തുടർച്ചയായി 10 നോമ്പ് നഷ്ടപ്പെട്ടാൽ 10 തുടർച്ചയായി നോറ്റുവിട്ടണം എന്ന് നിർബന്ധമില്ല. ഒരാൾ പെട്ടെന്ന് നോറ്റുവിട്ടില്ല, അൽഹംദുലില്ലാ. പക്ഷേ ഒരാൾക്ക് അതിനിടയിൽ ഇടവേളകൾ എടുക്കാം, അതിൽ പ്രശ്നമില്ല. കാരണം അള്ളാഹു പറഞ്ഞത് ഫഇദ്ദതുൻ മിൻ അയ്യാമിൻ ഉഖർ, നോമ്പ് നഷ്ടപ്പെട്ടാൽ അവൻ ആ നഷ്ടപ്പെട്ട നോമ്പുകൾക്ക് പകരമായി മറ്റു ദിവസങ്ങളിൽ നോറ്റുവിട്ടിയാൽ മതി. അത് തുടർച്ചയായി ചെയ്യണമെന്ന് അവൻ പറഞ്ഞില്ല. മറ്റു ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഏതു ദിവസവും ആകാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾ റമദാനിൽ നോമ്പുകൾ ഒഴിവാക്കി, അങ്ങനെ അവന് നഷ്ടപ്പെട്ട നോമ്പുകൾ അവ അടുത്ത റമദാൻ പ്രവേശിക്കുന്നതിന് മുൻപ് നോറ്റുവിട്ടുക എന്നത് നിർബന്ധമാണോ? കഴിഞ്ഞ റമദാനിൽ 2020 നോമ്പ് നഷ്ടപ്പെടുത്തി, 2021 റമദാൻ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഹിജ്റ വർഷമാണ് എങ്കിൽ 1442 അതിൽ നഷ്ടപ്പെടുത്തിയ നോമ്പുകൾ 43 റമദാനിന് മുൻപ് നോറ്റുവിട്ടൽ നിർബന്ധമാണോ? നിർബന്ധമാണ്, നിർബന്ധമാണ്. കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാനിൽ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നോറ്റുവിട്ടുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്കിനി ഏതാണ്ട് 1 മാസം അതിൽ കൂടുതലുണ്ട്. ആർക്കെങ്കിലും 1 മാസം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ അവൻ്റെ 1 മാസം മുഴുവനുമുള്ള നോമ്പുകൾ ഉടനടി നോറ്റുവിട്ടണം. വൈകിപ്പിക്കരുത്, ഇനി വൈകിപ്പിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ 10 നോമ്പുകൾ നഷ്ടപ്പെടുത്തി, ഇനി റമദാനിലേക്ക് 10 ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ അടുത്ത 10 ദിവസങ്ങൾ നോമ്പ് നോൽക്കുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമാണ്. ഈ കാര്യം 4 മദ്ഹബുകളിലും ഒരുപോലെ ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായി കാണാം, കാന യകൂനു അലയ്യ സൗമു റമദാൻ, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ എൻ്റെ മേൽ ബാക്കി ഉണ്ടാകാറുണ്ടായിരുന്നു. ഫമാ അസ്തതീഉ അൻ അഖ്ദിയഹു ഇല്ലാ ഫീ ഷഅബാൻ, ഷഅബാൻ മാസത്തിലല്ലാതെ ഈ നോമ്പുകൾ എനിക്ക് നോറ്റുവീട്ടാൻ സാധിച്ചിരുന്നില്ല. അഷ്ഗുലു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ അവ ശ്രദ്ധിക്കുന്നത് കാരണമുള്ള തിരക്കുകളാൽ എനിക്ക് ഷഅബാനിലല്ലാതെ ഈ നോമ്പുകൾ നോറ്റുവിട്ടാൻ സാധിക്കുമല്ലേ. ഷഅബാൻ എന്ന് പറഞ്ഞാൽ റമദാനിന് തൊട്ടു മുൻപുള്ള മാസമാണ്, റമദാൻ തൊട്ടു മുൻപുള്ള മാസമാണ്. ഇപ്പൊ റജബാണ്, ഇനി വരാനിരിക്കുന്ന ഷഅബാനാണ്, അത് കഴിഞ്ഞാൽ റമദാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ എനിക്ക് ഷഅബാനിലല്ലാതെ നോറ്റുവിട്ടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ തിരക്കുകൾ, അത് കാരണത്താൽ എനിക്ക് നോമ്പുകൾ നോറ്റുവിട്ടാൻ സാധിച്ചിരുന്നില്ല. ഹദീസിൽ പല പാഠങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? ഭർത്താവിനെ സേവിക്കുക എന്നത് ഭാര്യയുടെ മേൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ അവ ശ്രദ്ധിക്കുന്നത് കാരണത്താൽ എനിക്ക് ഷഅബാനിലല്ലാതെ നോമ്പ് നോൽക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയണമെങ്കിൽ അവർ എന്തുമാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം എന്താണ്? അടുത്ത റമദാനിന് മുൻപ് ഷഅബാനിൽ തന്നെ അവർ നോറ്റുവിട്ടിയിരുന്നു എന്ന് പറഞ്ഞതിൽ എന്ത് മനസ്സിലാക്കാം? ആ റമദാനിന് അപ്പുറത്തേക്ക് നീട്ടിവെക്കാൻ അനുവാദമില്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായിരുന്നു. റമദാൻ കഴിഞ്ഞ അടുത്ത റമദാൻ വരെ അതിനപ്പുറത്തേക്ക് നീട്ടാൻ അനുവാദമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കുക, നോമ്പുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് വല്ലാതെ നീട്ടിവെക്കരുത്. മാത്രമല്ല, ഉലമാക്കളിൽ പലരും പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നേരത്തെ നോറ്റുവിട്ടതെന്നല്ലേ, ഞാൻ അവസാനം എത്തിയാൽ തിരക്കൂട്ടലായി, പിന്നെ പ്രയാസമായി, എളുപ്പമുള്ള സമയത്ത് വേഗം, മാത്രമല്ല രോഗം വരുമോ, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കറിയില്ല, നേരത്തെ നോറ്റുവിട്ടു.